അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നമ്മൾ അഖീദയിലെ രണ്ടാമത്തെ പാഠം, ആ പാഠത്തിൽ തദരീബാത്ത്, അതുപോലെ പാഠഭാഗത്ത് നമ്മൾ പരീക്ഷയിൽ വരുന്ന ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് ഞാൻ വിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. പാഠം രണ്ട്, അശ്ശിർക്കു. സർവ വസ്തുക്കളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഭൂമിയിൽ കാണുന്ന, അതല്ലെങ്കിൽ ഭൂമിയുടെ പുറത്തുള്ള ഈ ലോകത്ത് കാണുന്ന മുഴുവനും അള്ളാഹു സൃഷ്ടിച്ചതാണ്. നമുക്ക് ജീവിത വിഭവങ്ങൾ ഒരുക്കിത്തരുന്നതും അവൻ തന്നെ, ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അവനാണ്. അള്ളാഹു തന്നെയാണ് ജീവിപ്പിക്കുകയും അള്ളാഹു തന്നെയാണ് മരിപ്പിക്കുകയും ചെയ്യുന്നത്. ഭൗതികവും അഭൗതികവുമായ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അവൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ്. അവൻ കഴിവ് നൽകാതെ ഒരു ചെറിയ വിരൽ പോലും അനക്കാൻ നമുക്ക് കഴിയില്ല. എല്ലാം അറിയുന്നതും എല്ലാം ചെയ്യുന്നതും ഒക്കെ അള്ളാഹുവാണ്. അവനറിയാതെ ഒരു കാര്യവും, അല്ലെങ്കിൽ ഒരു സംസാരവും, ഒരു കേൾവിയും നമുക്ക് കേൾക്കാനോ സംസാരിക്കാനോ കഴിയില്ല. അവനെ അനുസരിക്കുന്നവർക്ക് അവൻ സ്വർഗം നൽകും. ഇത് പരീക്ഷയിൽ വന്ന ചോദ്യമാണ്. അവനെ അനുസരിക്കുന്നവർക്ക്, അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് അള്ളാഹു എന്തു നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? അവൻ സ്വർഗം നൽകും. അവനെ ധിക്കരിക്കുന്നവർക്കും നിഷേധിക്കുന്നവർക്കും അവൻ ശിക്ഷ നൽകും. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്കും, അതുപോലെ അള്ളാഹു ഇല്ല എന്ന് പറയുന്ന യുക്തിവാദികളെപ്പോലുള്ളവർ ഒക്കെ, പ്രപഞ്ചം ചെയ്യുന്നതാണ്, മറ്റൊരു ശക്തിയുമില്ല എന്ന് പറയുന്ന യുക്തിവാദികൾക്കും അള്ളാഹു എന്തു ചെയ്യും? ശിക്ഷ നൽകും. അള്ളാഹു ദാത്തിലും സ്വിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. ദാത്തിലും എന്ന് പറയുമ്പോൾ സത്തയിലും, അതുപോലെ സിഫാത്തിലും വിശേഷണങ്ങൾ, അള്ളാഹുവിന് ധാരാളം വിശേഷണങ്ങളുണ്ട്. ആ സിഫാത്തിലും അതുപോലെ അഫ്ആലിലും പ്രവർത്തനങ്ങളിലും, മഴ പെയ്യിപ്പിക്കുക മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് അള്ളാഹുവാണ്. ഈ പ്രവർത്തനങ്ങളിലും ഏകനാണ്, അതായത് അള്ളാഹു മാത്രമാണ് ചെയ്യുന്നത്. മറ്റൊരാളുടെ സഹായമില്ലാതെ അള്ളാഹു ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ വിശേഷണത്തിലും, അതുപോലെ അള്ളാഹുവിൻ്റെ സത്തയിലും, അതുപോലെ പ്രവർത്തനത്തിലും അള്ളാഹു ഒറ്റയ്ക്കാണ്, ഏകനാണ്. ഈ വിശ്വാസത്തിന് തൗഹീദ്, അതായത് ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നു. അപ്പോൾ എന്തിനാണ് തൗഹീദ് എന്ന് പറയുന്നത്? പരീക്ഷയിൽ ചോദ്യം വരും. ഇത് മസ്റ്റ് ചോദ്യമാണ്. എല്ലാ പാദവാർഷികവും അർദ്ധവാർഷികവും അതുപോലെ പൊതുപരീക്ഷയിലും, ഈ മൂന്ന് പരീക്ഷയിലും ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. തൗഹീദ് എന്നാൽ എന്ത്? അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. ഈ വിശ്വാസത്തിന് തൗഹീദ് എന്ന് പറയുന്നു. അവൻ ഒരാളുടെ പിതാവോ സന്തതിയോ അല്ല. അവനെത്ര വിശുദ്ധൻ! അപ്പം അള്ളാഹുവിന് മക്കളില്ല, അള്ളാഹു ഒരു പിതാവല്ല, അള്ളാഹുവിന് ഭാര്യയില്ല, മറ്റു സന്താനങ്ങളില്ല, ഒന്നും തന്നെ ഇല്ല. അള്ളാഹു ഏകനാണ്. എല്ലാ കഴിവുകളുടെയും ഉടമയാണവൻ. അതുകൊണ്ട് തന്നെ അങ്ങേ അറ്റത്തെ താഴ്മക്ക് അർഹൻ അവൻ മാത്രമാണ്. നാം അവന് പരമമായ താഴ്മ ചെയ്യണം. അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. അതുപോലെ മറ്റൊരു ചോദ്യമാണ് ഇബാദത്ത്. തൗഹീദ് മുമ്പ് ചോദിച്ചു, അതും പരീക്ഷയിൽ വരും. അതുപോലെ ഇബാദത്ത്, എന്തിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്? അതിൻ്റെ ഉത്തരമാണ്, അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. ഇനി
മുസ്ലിങ്ങളായ നാം ഇബാദത്തിന് അർഹനായി വിശ്വസിക്കുന്നത് ഏകനായ അള്ളാഹുവിനെ മാത്രമാണ്. നാം ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമാണ്, മറ്റൊരു ദൈവത്തിന് അല്ല. അവനല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന് വിശ്വാസമാണ് ശിർക്ക്, അതായത് ബഹുദൈവ വിശ്വാസം. അപ്പോൾ എന്താണ് ഷിർക്ക്? ഈ മൂന്ന് ചോദ്യം: എന്താണ് തൗഹീദ്, എന്താണ് ഇബാദത്ത്, എന്താണ് ഷിർക്ക്? ഇപ്പോൾ ഷിർക്ക് എന്ന് പറയുന്നത് അള്ളാഹുവിനെ അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന് വിശ്വാസമാണ് ഷിർക്ക്. അപ്പോൾ ഇതും പരീക്ഷയിൽ ചോദിക്കും, അപ്പോൾ അതിന് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ കേൾവി, കാഴ്ച, അറിവ്, ശക്തി മുതലായവ സിഫത്തുകളോട് സാദൃശ്യമായവ സൃഷ്ടികളിൽ ആർക്കെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കലും അവകാശപ്പെടലും ഷിർക്കാണ്. അതിൽ ഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക്. അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക്. ഖുർആൻ പറയുന്നു: ഇന്ന ശിർക്ക ലളുൽമുൻ അളീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഷിർക്ക് അതിഗുരുതരമായ അതിക്രമമാണ്. ഷിർക്ക്, അള്ളാഹുവിന് ഷിർക്ക് ചെയ്യുക എന്നത് അതിഗുരുതരമായ അതിക്രമമാണ്. അതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. അംബിയാ, ഔലിയാ, ഷുഹദാ തുടങ്ങിയവർ സച്ചരിതരും സദ്വൃത്തരുമാണ്. അവരെ നാം ആദരിക്കണം. അള്ളാഹുവിൻ്റെ കഴിവ് കൂടാതെ മുഅജിസത്തോ കറാമത്തോ പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കന്മാർ, ഇവർക്ക് അള്ളാഹുവിൻ്റെ സഹായം കൂടാതെ ഒരു മുഅജിസത്തും ഒരു കറാമത്തും പ്രകടിപ്പിക്കാൻ കഴിയുകയില്ല. പക്ഷേ അവർ അള്ളാഹു ഇഷ്ടപ്പെട്ടവർ ആയതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു നടപ്പാക്കി കൊടുക്കും. അവരെന്തുദ്ദേശിച്ചാലും അള്ളാഹു അത് ഉടനെ നടപ്പാക്കി കൊടുക്കും. കാരണം അവരെ അള്ളാഹു ഇഷ്ടപ്പെട്ടു. അതാണ്, അവർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും അള്ളാഹു നടത്തി കൊടുക്കും. അവർ മുഖേന അള്ളാഹുവിനോട് അഭ്യർത്ഥന നടത്തുന്നത് പുണ്യവും പ്രവാചക മാതൃകയുമാണ്. ഒരിക്കൽ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു പുരുഷൻ നബിയോട് പറഞ്ഞു: യാ റസൂലല്ലാ, എൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരു ദുആയി എനിക്ക് പഠിപ്പിച്ചു തരിക. അപ്പോൾ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആ ഇതായിരുന്നു: അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ റഹ്മതി. യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ഫതഖ്ലിയ ലീ അല്ലാഹുമ്മ ഷഫിഉഹു ഫിയ്യ. ഇതായിരുന്നു ആ ദുആ. ഇപ്രകാരം അദ്ദേഹം ദുആ ചെയ്തു. ഈ ദുആയുടെ അർത്ഥം: അല്ലാഹുവെ, നിന്നോട് ഞാൻ ചോദിക്കുന്നു, കാരുണ്യത്തിൻ്റെ പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിക്കൊണ്ടിത നിന്നിലേക്ക് ഞാൻ അഭിമുഖീകരിക്കുന്നു. മുഹമ്മദ് നബിയെ നിശ്ചയം തങ്ങളെ മുൻനിർത്തി എൻ്റെ റബ്ബിലേക്ക് ഈ ആവശ്യത്തിന് ഞാൻ മുന്നിടുന്നു. തങ്ങൾ എൻ്റെ ആവശ്യം നിറവേറ്റിത്തന്നാലും അള്ളാഹുവെ, എൻ്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിപാർശ നീ സ്വീകരിക്കണമേ. ഈ ദുആയുടെ അർത്ഥം ചിലപ്പോൾ പരീക്ഷയിൽ വരും, അപ്പോൾ എല്ലാവരും കാണാതെ പഠിക്കാം. ഇനി പാഠഭാഗത്തിലെ തദരീബാത്ത്, അതിൻ്റെ ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി: ഉത്തരം പറയാം. ഒന്നാമത്തെ ചോദ്യം: തൗഹീദ് എന്നാൽ എന്ത്? ഉത്തരം: അല്ലാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. ഈ വിശ്വാസത്തിന് തൗഹീദ് എന്ന് പറയുന്നു. ചോദ്യം രണ്ട്:
ഷിർക്ക് എന്നാൽ എന്ത്? എന്തിനാണ് ഷിർക്ക് എന്ന് പറയുന്നത്? അതിൻ്റെ ഉത്തരം, അവനല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക്. അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇബാദത്ത് എന്നാൽ എന്ത്? ഉത്തരം, അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, മഹാത്മാക്കളെ മുൻനിർത്തി അള്ളാഹുവിനോട് സഹായം തേടിയതിനാൽ സഹായങ്ങൾ ലഭിച്ച ചരിത്രങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തുക. അത് ധാരാളം കാണാം. ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ വരൾച്ച കാരണം മഴ ലഭിക്കാതെയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയിൽ ചെന്നുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയുണ്ടായി. അപ്പോൾ തന്നെ അള്ളാഹു മഴ വർഷിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ധാരാളം ചരിത്രങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക. ഇനി അടുത്ത പ്രവർത്തനം, പൂരിപ്പിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഡാഷ് അല്ലാഹുമ്മ ഷഫിഉഹു ഫിയ്യ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയ്യക മുഹമ്മദിൻ നബിയ റഹ്മതി യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫി ഹാജതി ഹാദിഹി ഫതഖ്ളി ലി അല്ലാഹുമ്മ ഷഫിഉഹു ഫിയ്യ. അതിൻ്റെ അർത്ഥം നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാഠഭാഗത്തിലെ തദ്രീബാത്തും അതുപോലെ പാഠവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അള്ളാഹു പൊതുപരീക്ഷയിൽ എല്ലാവരെയും വിജയിപ്പിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.